വർഷങ്ങളായ ഒരു വീടിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് തിരുവനന്തപുരം വാമനപുരത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് തിരുവനന്തപുരം വാമനപുരം കളമച്ചൽ സ്വദേശിയായിട്ടുള്ള നന്ദിനിയുടെയും കുടുംബത്തിന്റെയും കാത്തിരിപ്പാണ്. ലൈഫ് പദ്ധതിയിലടക്കം അപേക്ഷ നൽകിയിരുന്നു, പക്ഷേ അവർക്കിപ്പോഴും വീടെന്ന സ്വപ്നം ബാക്കിയാണ്. വർഷങ്ങളായി കിടക്കുന്ന കിടപ്പിൽ നിന്ന് എഴുന്നേൽക്കേണ്ടതുണ്ട് നന്ദിനിക്ക്. കാറ്റടിച്ചാ ഉയരില്ലാതെയാണ് നിൽക്കണത്. ഇടിവെട്ടിയ അത് അത്തരി നാല് വാക്കിനും കൂടെ ഇനി കയറ്. കാറ്റായിട്ട് ഇടിവെട്ടിയല്ല മിന്നലടിച്ചാണ് ഇവിടെ കിടക്കണത്. അത്രയും പാടുപെട്ടാണ് സാറേ നമ്മളിവിടെ കിടക്കണത്. എന്നുവെച്ചാൽ നമുക്ക് വീട് വയ്ക്കാനുള്ള ഒരു നിവൃത്തിയില്ല എൻ്റെ കൊച്ചിക്ക്. നാൽപ്പത് വർഷം പഴക്കമുള്ള മണ്ണുകൊണ്ട് നിർമ്മിച്ച വീട്ടിൽ ഏറെ ഭീതിയുടെ കഴിയുകയാണ് ഈ കുടുംബം. പത്ത് വർഷത്തോളമായി തളർന്നു കിടക്കുന്ന നന്ദിനിയുടെ ആഗ്രഹം മഴ വന്നാൽ ചോരാതെ പേടി കൂടാതെ ജീവിക്കാൻ പറ്റിയൊരു വീട് വേണമെന്നത് മാത്രമാണ്. വില്ലേജ് ഓഫീസ്, പഞ്ചായത്ത് ഓഫീസ്, കളക്ടറേറ്റ്, സെക്രട്ടേറിയറ്റ്, ജനപ്രതിനിധികൾ എല്ലാവരെയും നേരിൽ കണ്ട് പരാതി പറഞ്ഞു. സർക്കാരിന്റെ നൂലാമാലകൾ അറിയാതെ കുടുംബം കുറെ വട്ടം കറങ്ങിയത് മാത്രം മിച്ചം. അങ്ങക്ക് ഇപ്പൊ വീട് വരുമെന്ന് പറഞ്ഞിട്ട് ആ പേരെ പിന്നെ കാണൂല. പിന്നെ തിരിയും നമ്മൾ കയ്യാതെ ഇങ്ങനെ കിടക്കണവർ അവരെ കൂടെ പോവാം. പോയി തിരക്കാൻ നോക്കൂ, പോയി തിരക്കാൻ നോക്കൂ, ലാഭമൊന്നുള്ള ആലത്ത് വാനെടുത്തെങ്കിലും പോയി തിരക്കൂ. കാലും നടുവും തളർന്ന് കിടപ്പാണ് നന്ദിനി. തുട തേഞ്ഞുപോയി, കാലിന് ബലവുമില്ല. വീട്ടിലേക്ക് വാഹനം കടന്നു വരാനുള്ള വഴിയില്ലാത്തതിനാൽ കസേരയിൽ എടുത്താണ് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നത്. ആനുകൂല്യങ്ങൾ ലഭിക്കാനുള്ള രേഖകളെല്ലാം പരിശോധിച്ച് പ്രശ്നം പരിഹരിക്കാമെന്ന ഉറപ്പ് അധികാരികളിൽ നിന്ന് പലതവണ ലഭിച്ചു, പക്ഷേ ഒന്നുമായില്ല. നന്ദിനിയും അമ്മ കമലാക്ഷിയും മകൻ നന്ദുവുമാണ് വീട്ടിലുള്ളത്. ഡ്രൈവറായ മകന്റെ ഏക വരുമാനമാണ് ആശ്രയം. സുമനസുകളുടെ സഹായത്തിലാണ് കുടുംബത്തിന്റെ പ്രതീക്ഷ. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.